അപ്പോൾ എക്സൈസിന്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 33 മാർക്കിന്റെ അടുത്ത് വരെയൊക്കെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതി ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വന്നിട്ടുള്ള വനിതകളും പുരുഷന്മാരും ഇതിന്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിസൾട്ടിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കാം. പരമാവധി ഈ ഒരു എക്സാം എഴുതിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അവരിലേക്കെല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന തസ്തികയുടെ റിസൾട്ട് മാത്രമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്, മറ്റൊരു റിസൾട്ടും കൂടി വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിന് ശേഷം നോക്കാം. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 497/2019 എന്ന തസ്തികയുടെ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയൊക്കെ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരുന്നത് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തിയിട്ടുള്ളതായിരുന്നു. അതായത് കേരളത്തിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയായിരുന്നു. കാറ്റഗറി നമ്പർ എന്ന് മറക്കേണ്ട, 497/2019 ആണ് അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റിസൾട്ടിൽ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ഇതിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൊത്തം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 620 ഉദ്യോഗാർത്ഥികളാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ 400 ഉദ്യോഗാർത്ഥികളും പിന്നെ സപ്ലിമെന്ററി നോക്കുകയാണെങ്കിൽ 220 ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഏകദേശം 620 എന്നുള്ള കണക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 620 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 45 ആണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 45 മാർക്കിൻ്റെ മുകളിൽ നേടിയിട്ടുള്ള, സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ ഉൾപ്പെടെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രത്യേകം കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഇത് മറ്റൊരു റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റഗറി നമ്പർ മാറിയിട്ടുണ്ട്. 498/2019 എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള മറ്റൊരു റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ PSC വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ PSC ഷോർട്ട് ലിസ്റ്റ് റിലീസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയിലേക്ക് തന്നെയായിരുന്നു മുമ്പ് ക്ഷണിച്ചിട്ടുള്ള മറ്റൊരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെയും എക്സാം എഴുതി ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാൻ പോകുന്നത് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ്, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഡയറക്റ്റ് ഫ്രം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, ഇതൊക്കെയായിരുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കാറ്റഗറി നമ്പർ 498/2019 ഡയറക്റ്റ് ഫ്രം ഇവരിൽ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 33 കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 99 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിച്ച ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുള്ള തസ്തികയായിരുന്നു എക്സൈസ് ഓഫീസറിലേക്കുള്ള തസ്തിക, ഇൻസ്പെക്ടർ തസ്തികയായിരുന്നു. അപ്പോൾ കാറ്റഗറി നമ്പർ 498 അതുപോലെ 497 2019/2019 മുൻപ് ക്ഷണിച്ചിട്ടുള്ള തസ്തികയാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.